കേരളത്തിൽ ആനടിക്കാൻ വീണ്ടും ചക്രവാത ചുഴി അതീവ ജാഗ്രത പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് നാളെ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാലര മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ചര മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ചൊവ്വാഴ്ചയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിനും വടക്കുകിഴക്കൻ രാജസ്ഥാനും മുകളിലായ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു അതേസമയം മഴ പെയ്തതോടെ ഉപ്പുതറയിലെ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാവുകയാണ് രാത്രികാലങ്ങളിൽ അപകടാവസ്ഥയും ഗതാഗത തടസ്സവും ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഏറെ ദുരിതം സമ്മാനിക്കുന്നു ഒപ്പം റോഡരികിലെ ചെളിയിൽ കുടുങ്ങുന്ന വാഹനങ്ങളുടെ കണക്കും നിരവധിയാണ് മഴ ഇതുവഴിയുള്ള യാത്ര ഏറെ പരിതാപകരവുമാണ് ചെളി നിറഞ്ഞ വഴികളിലൂടെ സാഹസിക യാത്രയാണ് ഡ്രൈവർമാർ നടത്തുന്നത് പലപ്പോഴും വലിയ യാത്രായോഗ്യമല്ലാത്തതിനാൽ ഡ്രൈവർമാർ മറ്റ് ബദൽ മാർഗങ്ങൾ നിരസിക്കുന്നു അതേസമയം കാഞ്ഞിരപ്പള്ളിയിൽ വൻ വെള്ളക്കെട്ട് മഴ പെയ്താൽ ദേശീയപാതയിൽ ഉൾപ്പെടെയുള്ള റോഡുകളിൽ വെള്ളക്കെട്ട് പതിവ് ടൌണിന്റെ സമീപ റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഓടകൾ അടഞ്ഞതാണ് കാരണം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികളില്ല മഴ പെയ്താൽ ദേശീയപാത മണിമല റോഡ് തമ്പലക്കാട് റോഡ് എന്നീ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ആവശ്യമായ ഓടകളില്ലാത്തതും ഉള്ളവ മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് മൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെ റോഡിൽ കെട്ടിക്കിടക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാന്റിന്റെ പിന്വശത്തുകൂടിയുള്ള ടിവിഎസ് റോഡിലും വെള്ളക്കെട്ടാണ് കുരിശിങ്കൽ ജംഗ്ഷനിൽ ടാക്സി സ്റ്റാൻഡിന് മുന്നിലും മണിമല റോഡിലും തമ്പലക്കാട് റോഡിൽ കടമപ്പുഴ ആശുപത്രിക്ക് മുൻവശത്തും മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടും ബസ് സ്റ്റാൻഡിന് പിൻവശത്തുകൂടി സെന്റ് മേരീസ് സ്കൂളിലേക്കും സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലേക്കും പോകുന്ന വീതി കുറഞ്ഞ ടി വി എസ് റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തും മിനി സിവിൽ സ്റ്റേഷന് സമീപവും വെള്ളം റോഡിലൂടെ നിറഞ്ഞൊഴുകുന്ന സ്ഥിതിയാണ് സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകെത്തുന്ന മലിനജലം ദേശീയപാതയിലൂടെ നിറന്നൊഴുകും വെള്ളം ഓടയിലേക്ക് ഒഴുകിപ്പോകാനുള്ള സംവിധാനം പോലുമില്ല ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ